ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമുക്ക് പാഷൻ ഫ്രൂട്ടൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് സ്ക്വാഷൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും അപ്പോൾ ഞാനിന്ന് കുറച്ച് പാഷൻ ഫ്രൂട്ട് പറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അത് ആദ്യം തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ പള്പാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാഷൻ ഫ്രൂട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് എളുപ്പം അതിൻ്റെ പളപ്പ് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ പൾപ്പ് ഞാൻ തയ്യാറാക്കണു ബാക്കി ഇതിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് പഞ്ചസാര വെള്ളം നീര് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ സ്ക്വാഷ് തയ്യാറാക്കുന്നത് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പം ഞാനിതിൻ്റെ പൾപ്പൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് സ്ക്വാഷ് തയ്യാറാക്കാൻ നോക്കാം ഏകദേശം എനിക്കിപ്പോൾ എടുത്ത് ഈ ഒരു പാത്രത്തും പാത്രം നിറച്ച് പൾപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്വാഷ് രണ്ട് രീതിയിൽ തയ്യാറാക്കാം ഒന്നുകിൽ ഇപ്പോൾ ഈ കിട്ടിയ പൾപ്പ് ഇതുപോലെ തന്നെ നമ്മൾക്ക് ഉപയോഗിച്ച് പഞ്ചസാര പാനി ചേർത്തിട്ട് സ്ക്വാഷ് തയ്യാറാക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുരു മാറ്റി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ടും സ്ക്വാഷ് തയ്യാറാക്കാം അപ്പോൾ ഞാനിത് രണ്ടാമത്തെ മെത്തേഡാണ് ചെയ്യുന്നത് അതായത് ഇതിൻ്റെ കുരു ഒന്ന് മാറ്റി എടുക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പൾപ്പ് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പതികൊന്ന് കറക്കിയെടുക്കുക അപ്പോൾ നമുക്കതിൻ്റെ കുരു അരിച്ച് മാറ്റിയെടുത്തിട്ട് നമുക്ക് ആ ജ്യൂസ് മാത്രം ആയിട്ട് എടുക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം കുരു ഒരുപാട് അറിഞ്ഞു പോകാനായിട്ട് അനുവദിക്കരുത് ചെറിയ രീതിയിൽ മാത്രം ഒന്ന് കറക്കിയെടുക്കുക നമ്മളുടെ മിക്സിയുടെ പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ കുരുവൊക്കെ ഒന്ന് വിട്ടു പോകുന്നുള്ളൂ എന്നാൽ കൂടുതൽ അറിയേയില്ല അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ഇപ്പം രണ്ട് മൂന്ന് വട്ടമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കറക്കി എടുത്തിട്ടുണ്ട് അത് അരിപ്പയിലേക്ക് ഒഴിച്ച് നമ്മൾ അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അത് എത്ര അളവ് വേണമെന്നുള്ളത് നമ്മൾ ഇനിയാണ് പറയുക അതായത് നമ്മൾ ഈ ജ്യൂസ് എത്രത്തോളം ഉണ്ട് അതിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാരയും വെള്ളവും ചേർക്കുക അപ്പോൾ ഞാനിത് എല്ലാം അടിച്ചെടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഏകദേശം ഒരു ഒരു ലിറ്ററോളം ജ്യൂസാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഈ ഒരു ലിറ്റർ ജ്യൂസ് എന്നുള്ളത് ഒരു ഒരു ലിറ്ററിൻ്റെ ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാൻ എടുത്തത് ആ ഒരു കപ്പ് ജ്യൂസാണെങ്കിൽ അതേ സെയിം അളവിൽ തന്നെ നമ്മൾ വെള്ളവും രണ്ട് കപ്പ് അതായത് ഇരട്ടി പഞ്ചസാരയുമാണ് ജ്യൂസിന് വേണ്ടിയിട്ട് സാധാരണ യൂസ് ചെയ്യുക പക്ഷേ ഞാനിവിടെ രണ്ട് കപ്പ് പഞ്ചസാര എടുത്തിട്ടില്ല പകരം ഒന്നര കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അത് വേറെ ഒന്നും കൊണ്ടല്ല ഒരുപാട് മധുര ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതി അല്ല ഇവിടെ ആരും ചെറിയ രീതിയിലുള്ള മധുരം മാത്രമാണ് താല്പര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നര കപ്പിലേക്ക് ഒതുക്കിയത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കപ്പ് വെള്ളം റെഡിയാക്കിയിട്ടുണ്ട് ഒന്നര കപ്പ് പഞ്ചസാരയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഗ്യാസ് കത്തിച്ച് വെള്ളം ചൂടായി വരുമ്പോൾ ഈ പഞ്ചസാര ഇട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കുക അത് നന്നായിട്ട് തിളക്കണം കേട്ടോ നന്നായിട്ട് തിളച്ച് വരിക ഒരുപാട് നൂൽപ്പരിവൊന്നും ആകണമെന്നില്ല പനി പകരം നന്നായിട്ടൊന്ന് തിളച്ച് വരാം അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കുകയാണ് ഇനി അത് ഒന്ന് തിളച്ച് നമ്മൾ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് പതുക്കെ ഒന്ന് ഗ്യാസ് മേൽ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾക്കതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നമ്മുടെ ഷുഗർ സിറപ്പ് ക്രിസ്റ്റലൈസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് അതും നമ്മളൊന്ന് പതിയെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് തിളപ്പിക്കാതെയും നമുക്ക് ഷുഗർ സിറപ്പതിലേക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ കുറച്ച് കൂടുതൽ കാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതും പതിയെ ഒന്ന് തിളപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജ്യൂസും പതിയെ ഒന്ന് തിളപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത് ഒരുപാട് നേരം വെട്ടി തിളപ്പിക്കാൻ അനുവദിക്കേണ്ട ആവശ്യമില്ല ചെറിയതായിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഞ്ചസാര പാനീ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയായ ഏകദേശം ജ്യൂസിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞു എന്ന് തന്നെ പറയാം നമുക്ക് അത് നമ്മുടെ സ്ക്വാഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ചൂടാറാനായിട്ട് വെക്കുക നന്നായിട്ട് ചൂടാറിയതിനു ശേഷം മാത്രമാണ് ഇത് നമ്മൾക്ക് കുപ്പികളിലേക്ക് ആക്കി വെക്കാൻ പാടുള്ളൂ അതുമാതിരി എടുക്കുമ്പോഴായാലും കഴുകി ഉണക്കി തുടച്ച് ഒട്ടും തന്നെ ജലാംശം ഇല്ലാത്ത രീതിയിലുള്ള കുപ്പികളെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇത് കേട് കുറച്ച് കാലം ഇരിക്കണമല്ലോ അപ്പോൾ ഞാനിവിടെ കുപ്പിയൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ സ്ക്വാഷ് പകർത്തുകയാണ് എനിക്കൊരു ഏകദേശം രണ്ടര കുപ്പിയോളം സ്ക്വാഷാണ് നമുക്കിതിൽ നിന്നും തയ്യാറാക്കാൻ സാധിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് നമ്മൾ എടുത്തു എടുത്തുവെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പം ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെ നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട് ഞാൻ കുപ്പിയുള്ള കാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് കുരുവോടുകൂടിയും സ്ക്വാഷ് തയ്യാറാക്കാമെന്ന് അത് കാണാൻ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഞാനിതിൽ ഒരു കുപ്പിയിലേറെ കുപ്പി അല്ലേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കുരു സീഡ്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ കാണിച്ചു തരാം നമ്മൾ നേരത്തെ ഇരച്ചിൽ അരിപ്പിയിൽ ബാക്കിയുള്ള ആ സീഡ്സ് കുറച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ ജ്യൂസ് കുടിക്കുമ്പോഴായാലും എന്ന് കടിക്കാൻ കിട്ടും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം താല്പര്യമുള്ളവർ ചെയ്താൽ മതി ബാക്കി രണ്ട് കുപ്പി ഞാൻ അതുപോലെ തന്നെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഭാഷ ഫ്രൂട്ടിൻ്റെ കുരു ചേർ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ജ്യൂസ് ഉണ്ടാക്കുക അപ്പോഴാണ് ആ കുരു എല്ലായിടത്തും ഒരുപോലെ ആവുള്ളൂ പിന്നെ എങ്ങനെയാണ് ജ്യൂസ് തയ്യാറാക്കണേന്ന് അത് വളരെ ഈസിയാണ് വളരെ സിമ്പിളാണ് അതായത് ഒരു ഗ്ലാസിലേക്ക് ഒരു കഷ്ടിക്ക് ആറ് ഗ്ലാസ് ക്വാഷ് ഒഴിച്ചു കൊടുക്കുക ബാക്കി ഭാഗത്തേക്ക് നമുക്ക് തണുത്ത വെള്ളമോ ഐസ് ക്യൂബ്സോ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഞ്ചസാര കുറവാണെന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ ഈ സമയം ആഡ് ചെയ്യാം ഇത് പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്തു നോക്കിയിരുന്നു കറക്റ്റായിരുന്നു പുളിയും മധുരമൊക്കെ ഞങ്ങൾക്ക് കറക്റ്റായിരുന്നു അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ക്വാഷൊക്കെ തയ്യാറാക്കി എടുക്കുക അപ്പോൾ കൂടുതൽ പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവുന്നതായിരുന്നു ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക് യു